രാവിലെ 11 മണിയോട് കൂടി കസ്റ്റംസ് ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് കസ്റ്റംസ് കരുതിയ ബോംബ്. എന്നിട്ട് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. മാധ്യമങ്ങൾ അത് വാർത്താ ബോംബുകളായി 11 മണിക്ക് ബിഗ് ബ്രേക്കിംഗ് ആയി നൽകി. വാർത്ത നൽകിയത് മാത്രമല്ല, അതിനുശേഷം അതേക്കുറിച്ചുള്ള ചർച്ചകളായി. ഒരു മണിക്കൂർ ചർച്ച. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖങ്ങൾ, അവർ ഇത് വലിയ ചർച്ചയാക്കി മാറ്റി. അവസാനം പറഞ്ഞു മുഖ്യമന്ത്രി പിടിയിലായി, മുഖ്യമന്ത്രിയുടെ കുരുക്ക് മുറുകി, മുഖ്യമന്ത്രി ഇപ്പോൾ രാജിവെക്കണം എന്നായി. അത് കഴിഞ്ഞ ഉടനെ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം വിളിച്ചു. വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്ക് അര നിമിഷം അധികാരത്തെ തുടരാൻ അർഹതയില്ല. പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു. അതും ബ്രേക്കിംഗ് വാർത്തയായി മാധ്യമങ്ങൾ കൊണ്ടാടി. അവസാനം വൈകുന്നേരമായപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. ഇത് വെറും നുണബോംബാണെന്നും ഇതൊരു പൊട്ടാസാണ് എന്നും ഇതൊരു പൊട്ടാത്ത പൊട്ടാസാണ് എന്നും മെല്ലെ മെല്ലെ ബോധ്യപ്പെട്ടു തുടങ്ങി. പറഞ്ഞു വരുന്നത്, കസ്റ്റംസിൻ്റെ പ്രിവൻ്റീവ് കമ്മീഷണർ സുമിത് കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു അഫിഡവിറ്റിനെ കുറിച്ചാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ആ കേസിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു അഫിഡവിറ്റ് സത്യവാങ്മൂലം കസ്റ്റംസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ 7-ാമത്തെ പേജിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന നിലയിൽ മാധ്യമങ്ങൾ ആഘോഷിച്ച വാർത്ത കിടക്കുന്നത്. 7-ാമത്തെ പേജിൽ 9-ാമത്തെ പാരഗ്രാഫായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വാർത്താമാധ്യമങ്ങൾ ആഘോഷിക്കുകയും വലിയ സംഭവമായി എടുത്തുകാട്ടുകയും ചെയ്തത്. ഇതിൽ പറയുന്നത്, ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് എന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് ഒരു ഷോക്കിംഗ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ആ ഷോക്കിംഗ് വെളിപ്പെടുത്തൽ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, സ്പീക്കർക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി നേരിട്ട് ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഡോളർ കടത്തിൽ നേരിട്ട് ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കറായ പി രാമകൃഷ്ണനും ഡോളർ കടത്ത് കേസിൽ നേരിട്ട് ബന്ധമുണ്ട്. UAE കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമാണ്. അവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ട്. അതോടൊപ്പം 3 മന്ത്രിമാർക്ക്, മന്ത്രിമാരുടെ പേര് ഇത് എവിടെയും പറയുന്നില്ല, കൊട്ടക്കണക്കാണ്, 3 മന്ത്രിമാർക്ക് സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും സ്പീക്കർ പി രാമകൃഷ്ണൻ്റെയും അറിവോടെയാണ് ഡോളർ കടത്ത് നടത്തിയിരിക്കുന്നത്. ഇത് കോൺസൽ ജനറലിനെ അറിയാമെന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. എന്ന് തുടങ്ങുന്ന വളരെ ഷോക്കിംഗ് ആയ ഒരു പേജ് നീളുന്ന വെളിപ്പെടുത്തൽ നടത്തിയെന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകെ ഞെട്ടി. സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന, ഏത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഇത്ര വലിയ റിപ്പോർട്ട് കസ്റ്റംസ് കോടതിയിൽ കൊടുത്താൽ അത് വലിയ വാർത്തയാണ്. അത് ആ രൂപത്തിൽ തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യും, ചർച്ചകൾ നടക്കും. സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും, മന്ത്രിമാർ രാജിവെക്കേണ്ടി വരും. ഇതൊരു ശരിയായ സംഭവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കേണ്ടതായിരുന്നു. 3 മന്ത്രിമാർ ഡോളർ കടത്ത് കേസിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ആ 3 മന്ത്രിമാരുടെ പേര് പറയുന്നില്ല. ആ 3 മന്ത്രിമാർ ആരാണ് എന്ന് കസ്റ്റംസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, അത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുമില്ല. അതുപോലെ സ്വപ്ന സുരേഷ് പറഞ്ഞത് അതുപോലെ പകർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത പേജിൽ 10-ാമത്തെ പാരഗ്രാഫായിട്ട് വീണ്ടും കസ്റ്റംസ് പറയുകയാണ്, ഇറ്റ് മേ കൈൻഡ്ലി ബി നോട്ടീസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഫാക്ട്സ് റിവീൽഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ മാറ്റേഴ്സ് വിച്ച് ആർ എക്സ്ക്ലൂസീവ്ലി വിത്തിൻ ദ പേഴ്സണൽ നോളജ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ആൻഡ് ക്യാൻ ബി ടെൻഡേഡ് ആസ് എവിഡൻസ് ഇൻ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ് ഓൺലി ബൈ ഹർ. എന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല, സംഭവം ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് മാത്രമേ ഇക്കാര്യത്തെക്കുറിച്ച് അറിയൂ എന്നാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. അത്ഭുതകരം എന്നല്ലേ പറയാൻ പറ്റൂ.
ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. ഒരു പ്രതി നൽകിയ മൊഴി ആ മൊഴി അതേപടി പകർത്തി ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും മൂന്ന് മന്ത്രിമാർക്കെതിരെയും അവരിങ്ങനെ പറഞ്ഞു ഇവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. ആ തെളിവൊക്കെ അവരാണ് നൽകേണ്ടത്, അവരുടെ പേഴ്സണൽ നോളജാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പരിശോധിക്കണ്ടേ? മൊഴി പരിശോധിക്കണ്ടേ? ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ കണ്ടെത്തണ്ടേ? അതിനുശേഷമല്ലേ കസ്റ്റംസ് അല്ലെങ്കിൽ ഏത് ഏജൻസി ആയാലും കോടതിയിൽ ഇക്കാര്യം പറയുക? അല്ലാതെ ഞാനെന്തോ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഏതും കേസിലെ പ്രതി വിളിച്ചു പറഞ്ഞു അതൊക്കെ വേദവാക്യമായിട്ട് ഒരു അന്വേഷണ ഏജൻസി പറയാൻ പാടുണ്ടോ? ഒരു വാർത്താ ഏജൻസി ആണെങ്കിൽ ശരി, ഒരു വാർത്ത ചാനലാണെങ്കിൽ, ഒരു മാധ്യമമാണെങ്കിൽ ശരി, ഇങ്ങനെ പ്രതി മുഖ്യമന്ത്രിക്കത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നത് വാർത്ത കൊടുക്കുന്ന തെറ്റില്ല, അത് കൊടുക്കേണ്ടതുമാണ്. പക്ഷേ അങ്ങനെയല്ല ഒരു അന്വേഷണ ഏജൻസി. അന്വേഷണ ഏജൻസി മൊഴി അതേപോലെ പകർത്തി നൽകുക എല്ലാ അന്വേഷണ ഏജൻസിയുടെ പണി. അവർ അത് അന്വേഷിക്കണം, പരിശോധിക്കണം, പരിശോധിച്ച് തെളിവുണ്ടോ നോക്കണം, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണം, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. ആ ശരിയാണെങ്കിൽ മാത്രമേ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറെയോ മന്ത്രിമാർക്കെതിരെയോ ആർക്കെതിരെയും ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു പറയുകയോ ചെയ്യാൻ പാടുള്ളൂ. ഒരു നിരപരാധിയെ വെറുതെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, രാഷ്ട്രീയമായി തേജോവധം ചെയ്യാൻ വേണ്ടി, രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി, തെരഞ്ഞെടുപ്പിലെ 4 വോട്ടിന് വേണ്ടി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും കയ്യിലെ കളിപ്പാവയായി കൂട്ടിലടച്ച തത്തയായി മാറി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അടച്ചാക്ഷേപിക്കാനും ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ സജീവമായി നിർത്താനും രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാനും അത് വെച്ച് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും അങ്ങനെ രാഷ്ട്രീയ തീരുമാനത്തെ, ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തെ മാറ്റിമറിക്കാനും അത് കോൺഗ്രസിനും ബി ജെ പിക്കും അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ഒരു അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നടക്കും. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു കോടതിയിൽ ഇത്തരമൊരു അഫിഡവിറ്റ് കൊടുക്കുകയും നാളെ ഈ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പോയി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്താൽ ആരും ചോദിക്കില്ല, വാർത്തയാകില്ല. അതല്ല കേരളം. കേരളത്തിൽ ഇത്തരം അഫിഡവിറ്റുകൾ കീറി മുറിച്ച് ചർച്ച ചെയ്യപ്പെടും, അത് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന നാടല്ല കേരളം എന്നത് ഇവരെപ്പോഴാണ് ഇനിയും മനസ്സിലാക്കുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ കാട്ടിക്കൂട്ടിയ വിക്രയകളും തോന്നിയവാസങ്ങളും എല്ലാം നാം കണ്ടതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇന്ന് പിടിക്കും, നാളെ ജയിലിലേക്ക്, നാളെ അറസ്റ്റ്, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വാർത്ത നൽകിയ മാധ്യമങ്ങളും കസ്റ്റംസും ഇഡിയും പക്ഷേ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് അവസ്ഥ. ഇതുപോലെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് ഒരു അന്വേഷണ ഏജൻസികൾ മാറുക എന്നത് ഇന്ത്യക്ക് തന്നെ, രാജ്യത്തിന്, ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ് എന്നേ പറയാൻ കഴിയൂ.